ആഗോളവ്യാപകമായി പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന കൊറോണ വൈറസ് എന്ന ദുരന്തത്തെ ചെറുക്കുവാൻ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും നടത്തുന്ന എല്ലാ ശ്രമങ്ങളെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. സംസ്ഥാന സർക്കാർ നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കുവാൻ എല്ലാ ജനങ്ങളും പ്രതിജ്ഞാബദ്ധരാണ്. വീടിനുള്ളിൽ തന്നെ കഴിയുക എന്ന് പറയുമ്പോൾ സാമൂഹിക വ്യാപനം തടയുവാനുള്ള മാർഗമാണ് അത് എന്ന് സ്വയം മനസ്സിലാക്കുക. മറ്റുള്ളവരിൽ നിന്ന് നമുക്കും നമ്മളിൽ നിന്ന് മറ്റൊരാൾക്കും ഇത് പകരാതിരിക്കുവാൻ എല്ലാവരും ശ്രമിക്കേണ്ടതാണ്. രാവിലെ 1:30 മണി വരെ ഓരോ ചലനവും ഇത് സംബന്ധിച്ച് അറിഞ്ഞുകൊണ്ടിരിക്കുന്ന അതിനെതിരെയുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഞാൻ അഭിനന്ദിക്കുകയാണ്. സ്വന്തം ജീവൻ പോലും നഷ്ടപ്പെട്ടാലും പ്രശ്നമല്ല എന്ന നിലയിൽ ഈ നാട്ടിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ആരോഗ്യ പ്രവർത്തകരെ, ഡോക്ടർമാർ, നഴ്സുമാർ, മറ്റ് സ്റ്റാഫുകളെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. വഴിയിലിറങ്ങി ആവശ്യമായ യാത്ര ചെയ്യുന്ന ആളുകളെ തടയുവാൻ, അവർക്ക് വേണ്ട ഉപദേശം നൽകുവാനും ശ്രമിക്കുന്ന കേരള പോലീസിനെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. ഇവിടുത്തെ മതസംഘടനകൾ പലതും തന്നെ അവരുടെയിലുള്ള എല്ലാ സൗകര്യങ്ങളും ആശുപത്രികളും സ്കൂളുകളും എല്ലാം വിട്ടു നൽകാൻ തയ്യാറായതും വലിയൊരു കാര്യമാണ്. മതസംഘടനകൾ മാത്രമല്ല, ക്ലബുകൾ, സന്നദ്ധ സംഘടനകൾ, ഇതെല്ലാം ഞാൻ അഭിനന്ദിക്കുകയാണ്. കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ചെറുപ്പക്കാരും ഇതിനെ ചെറുത്തു തോൽപ്പിക്കുവാൻ ഗവൺമെന്റിനോടൊപ്പം കൈകോർക്കുന്നതിൽ എനിക്ക് അഭിമാനം തോന്നുന്നു. അങ്ങനെ വരുന്ന സ്ഥിതിക്ക് കൊറോണയ്ക്ക് കേരളത്തെ തോൽപ്പിക്കാനാവില്ല, മറിച്ച് കേരളം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കൊറോണയെ